ഞാൻ ഡോക്ടർ ഡി മധുകർപ്പായ്. ഞാൻ ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലും കീഹോൾ ക്ലിനിക്കിലും കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചുമാണ്. വയറിൻ്റെ ഭിത്തിയിലുള്ള മാംസപേശികൾ മുറിഞ്ഞിട്ട് ആ മുറിവിലൂടെ കുടൽ തൊലിയുടെ അടിയിലേക്ക് വരുന്ന ഒരു അസുഖമാണ് നമ്മൾ സാധാരണയായിട്ട് ഹെർണിയ എന്ന് പറയുന്നത്. അത് ആണുങ്ങളിൽ കാലിൻ്റെ മടക്കിൽ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയും. സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ഗർഭാശയ പ്രസവ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ പൊക്കിളിൻ്റെ അടുത്ത് വയറിൻ്റെ ഭിത്തി ഇതായിട്ട് വരുന്ന വെൻട്രൽ ഹെർണിയ എന്ന് പറയും. ഇങ്ങനെ രണ്ടെണ്ണമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാറുള്ളത്. വിരളമായിട്ട് ഹയറ്റസ് ഹെർണിയ, ലംബാർ ഹെർണിയ അങ്ങനെ മറ്റ് ഹെർണിയകളും കാണാറുണ്ട്. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഹെർണിയ വരാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് ജന്മന കൺജൻറ്റൽ ഹെർണിയകൾ വരാവുന്നതാണ്. അവരിൽ മുതൽക്കേ പ്രായാധിക്യമുള്ളവരിലും ഹെർണിയകൾ കാണാറുള്ളതാണ്. അത് ഒരു മുഴയായിട്ടാണ് പുറമേ കാണുന്നത്. നമ്മൾ ചുമയ്ക്കുമ്പോഴോ ഭാരമുള്ളത് പൊക്കുമ്പോഴോ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്കൊരു മുഴയായിട്ട് കാണുന്നു. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ മുഴ ഇല്ലാതാവുന്നു. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ പരിശോധനയിൽ, ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് ഹെർണിയയുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അൾട്രാസൗണ്ട് സ്കാനും ബാക്കിയുള്ള പ്രീ ഓപ്പ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് മറ്റ് അസുഖങ്ങളുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയാണ്. ഹെർണിയ നമ്മൾ ചികിത്സിക്കാതിരുന്നാൽ ആ പുറത്തിറങ്ങുന്ന കുടൽ തടയുകയാണെങ്കിൽ അത് ശക്തിയുള്ള വേദനയും കൂടുതൽ സങ്കീർണതകളിലൂടെ നമ്മൾ രോഗി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹെർണിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആവതും നേരത്തെ അത് ശസ്ത്രക്രിയയിലൂടെ ആ ദ്വാരം നമ്മൾ അടയ്ക്കുക, ഒരു വല വെച്ച് അവിടെ ബലപ്പെടുത്തുക, അതാണ് നമുക്ക് അവലംബിക്കേണ്ടതായിട്ടുള്ള ചികിത്സാരീതി. തുറന്ന ശസ്ത്രക്രിയയിൽ നമ്മൾ മുറിവുണ്ടാക്കിയിട്ട് ആ ദ്വാരം അടച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വല സ്ഥാപിക്കുന്നു. പിന്നീട് രോഗി അത് ചുമയ്ക്കുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ കുടൽ വന്ന് ആ മെഷീന് അകത്തുനിന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ആറാഴ്ച ആ മെഷ് പിടിക്കുന്ന കാലയളവ് വരെ റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലേക്ക് പോകുമ്പോൾ മെഷ് വളരെ വലുതും അതുപോലെ അത് വയറിൻ്റെ ഭിത്തിക്ക് അകത്തുമാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ രോഗി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും മെഷ് കൂടുതലും ആ ദ്വാരവുമായിട്ട് ചേർന്ന് നിൽക്കാനാണ് സഹായിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷമുള്ള റെസ്റ്റ് വളരെ കുറവാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ. വേദന കുറവും അത് പിന്നീട് വരാനുള്ള സാധ്യത കുറവും. ഈ കാരണങ്ങൾ കൊണ്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് തുറന്ന ശസ്ത്രക്രിയയെക്കാളും കൂടുതൽ മെച്ചപ്പെട്ടത്. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.